ഹജ്ജ് നിർവഹിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിർവഹിക്കുന്ന ഒരു ഹജ്ജ് ഈ ദുനിയാവും അതിലെ മുഴുവൻ വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഓരോ ഹാജിമാരുടെയും മനസ്സിലുണ്ടാകേണ്ട ഹജ്ജിനെക്കുറിച്ചുള്ള അത്രയും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത്, അത്രയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിലെ അമൂല്യമായൊരു സന്ദർഭമാണിത് എന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ അടിയുറക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഹജ്ജിൻ്റെ വേള എന്നുള്ളത്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിലേക്ക് പിന്നെ ഹാജിമാർ ഒരു ഹജ്ജ് നിർവഹിച്ച ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി മാറുകയാണ്. കാരണം തെറ്റുകളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സോടുകൂടി പിറന്ന കുഞ്ഞിനെ പോലെയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു നിഷ്കളങ്കതയുള്ള ആളുകളായിട്ട് ഓരോ ഹജ്ജ് നിർവഹിക്കുന്ന ആളും ആയി മാറുകയാണ്. ആ ഹാജിമാരെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ ചോദിച്ചാൽ ആ ചോദിക്കുന്നത് പടച്ചവൻ കൊടുക്കും. അവർ പാപമോചനം തേടുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയാണ്, അവർക്ക് ശുപാർശ അള്ളാഹു നൽകുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ വിശിഷ്ടമായ ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു കർമ്മമായിട്ട് ഹജ്ജ് മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്.